ദൃശ്യം മോഡൽ, ദൃശ്യം മോഡൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ദൃശ്യം മോഡലാവുന്നുണ്ട്. ദൃശ്യം സിനിമയിൽ ഈ പറയുന്ന ഫോൺ വാഹനത്തിലിട്ട് ആ വാഹനം ദൂരേക്ക് പോകുന്നു എന്ന് പറയും മട്ടിൽ കൊല്ലപ്പെട്ട ശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ എടുത്ത് അത് ബസ്സിൽ ഇട്ട് ബസ് ദൂരേക്ക് പോകുമ്പോൾ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി എന്നൊരു പ്രതീതി വരുത്താൻ ഒരു പഠിച്ച ക്രിമിനലായ വിജയേന്ദ്രൻ ശ്രമിച്ചു, ഈ പറയുന്ന ആൾ ശ്രമിച്ചു അല്ലേ അരുൺ? ചില സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ സിനിമയെ വിലയിരുത്തുകയെങ്കിൽ ഇതിൽ അടിമുടി ആദ്യ മധ്യാന്തം ആ പ്രതി ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണക്കാരനായ പ്രതിയാണ്. ആ സിനിമയിൽ എന്താണോ ആ പ്രതിയുടെ ഒരു ഗ്രാജുവേഷൻ ലെവൽ, അതേപോലെ സാധാരണക്കാരനായ മനുഷ്യനാണ് അയാൾ. ആ കൊലപാതകത്തിൽ ഒരു ഈ തൻ ചെയ്ത കൊലപാതകത്തിൽ ബോധപൂർവമായി തനിക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയും, ബുദ്ധിപൂർവമായി തനിക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയും, ആ സാഹചര്യങ്ങൾ ആ സാധ്യതകളാണ് അയാൾ തേടിയത്. ആ സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ അവിടെ നിന്ന് ഈ കൊലപാതകം നടത്തിയ ശേഷം ബോഡി മറവിച്ചതിനു ശേഷം വിജയലക്ഷ്മി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ആ മൃതദേഹം, ക്ഷമിക്കണം, ആ ഫോൺ, ആ വിജയലക്ഷ്മിയുടെ നിന്ന് ആ ഫോൺ എറണാകുളത്തെത്തി മറ്റൊരു KSRTC വാഹനത്തിൽ അതിനകത്തിട്ടുകൊണ്ട് ഒരു യാത്ര, ആ യാത്രയിൽ കണ്ണൂരിലേക്കുള്ള യാത്രയാണ്. സ്വാഭാവികമായും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആ ഫോൺ ആ വാഹനത്തിൽ ഉണ്ടായാൽ കണ്ണൂരിൽ വിജയലക്ഷ്മി ഉണ്ടാകുമെന്ന സംശയം വരും. ആ ഫോൺ ഓണായിരിക്കുന്നിടത്തോളം കാലം ആ വിജയലക്ഷ്മി ജീവനോടുണ്ടെന്ന ഒരു പൊതു വിലയിരുത്തൽ സമൂഹത്തിനിടയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഈ ജയചന്ദ്രൻ കരുതിയത്. പക്ഷേ അവിടെ ഇവർക്ക് ഒരു തെറ്റുപറ്റിപ്പോയത് ഈ അവസാനം വിളിച്ച ഫോൺ കോൾ, അത് ദൈവത്തിന്റെ കൈ എന്നൊക്കെ നമ്മൾ ഈ അന്വേഷണത്തിൽ പറയും, പോലീസിനെ സംബന്ധിച്ച് പറയുന്ന ഗോൾഡൻ ഹാൻഡ്, അതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് പോലീസിന് അത് ലഭിച്ചത്. അവസാന മണിക്കൂറുകളിൽ ഇവർ തമ്മിൽ വിളിച്ച ഫോൺ സംഭാഷണങ്ങൾ, അവസാന കുറെ ദിവസങ്ങളായുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫോൺ ഡീറ്റെയിലുകൾ, ഇവയിൽ നിന്നെല്ലാമാണ് ഈ പ്രതി ഈ ജയചന്ദ്രനാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നതും പിന്നീട് ചോദ്യം ചെയ്യൽ പ്രതിക്ക് ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വരികയും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വിജയലക്ഷ്മി കൊല്ലപ്പെട്ടു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ കൊന്നത് ജയേന്ദ്രൻ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അയാളുടെ മൊഴിപ്രകാരം തന്നെ ഇപ്പോൾ ആ മേഖലയിൽ പരിശോധന നടത്തുകയാണ്. കൃത്യമായി കൊലപ്പെടുത്തിയ ശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിച്ച് KSRTC ബസ്സിൽ ഫോൺ ട്രാക്ക് ചെയ്യുമ്പോൾ KSRTC ബസ്സിൽ യാത്രയിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ നീക്കം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്.